ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ പെപ്പർ ടു കെ ട്വൻറ്റി ത്രീ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഓണ സ്പെഷ്യലായിട്ട് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു കിടിലം പായസമാണ് ഇതെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓള് വേണം പ്രസ് ചെയ്യണം എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ മാത്രമല്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അത്യാവശ്യമാണേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് നുറുക്ക് ഗോതമ്പ് അതത് ബ്രോക്കൺ വീറ്റ് ഇത് ഞാനൊന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിലിത്തിരി നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു ലേശം നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഈ വെള്ളം ഭയം മാറുന്ന രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നിങ്ങൾക്കിതല്ലാതെ വേണമെങ്കിൽ വേവിച്ചെടുക്കാം പക്ഷേ ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ സിമ്പിളായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഈ രീതിയിൽ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമയം മാറി ഇതിലൊരു നല്ല മണം വരും അതായത് ഗോതമ്പൊക്കെ വറുക്കുമ്പം വരുന്ന സ്മെല്ലില്ല ആ ഒരു നല്ല മണം വരും അപ്പോഴാണ് ഇത് റോസ്റ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അതുവരെ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം അതുമാത്രമല്ല തീ കൂട്ടിയിട്ട് റോസ്റ്റ് ചെയ്യാൻ പാടുള്ള തീ ഒരു മീഡിയത്തിലിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു കപ്പ് ഒന്ന് ഗോതമ്പാണ് അതേപോലെ ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതിയാവും പിന്നെ ഇപ്പം ഞാനിതിൽ ഉപ്പോ പഞ്ചസാരയോ വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് ചവ്വരി ത് ഈ ഒരു സൈസുള്ള ചവരിയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ചെറിയ ചവരി എടുക്കാം വലിയ ചവരി എടുക്കാം നല്ല ക്വാളിറ്റിയുള്ള ചവരി എടുക്കണം ചവരി ഒന്ന് കഴുകിയെടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വയ്ക്കണം ആ കുതിർത്ത വെള്ളം ഞാൻ കളയുന്നുണ്ട് അപ്പം നമ്മളിവിടെ പാ പാല് വെച്ചിട്ടുണ്ട് പാല് തിളച്ചിട്ടൊന്നുമില്ല പാല് വെച്ചതിന് ശേഷം നമ്മൾ ചൗവരിയും കൂടിയിട്ട് ഒന്നിച്ച് തന്നെ തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്നിടയ്ക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ നുറുക്ക് കോമ്പ് തമ്പ് വെന്തിട്ടുണ്ട് ഞാൻ രണ്ട് വിസിലാണ് വെച്ചിരിക്കുന്നത് മൂന്ന് വിസിലടിച്ചാൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും കുക്കാകും ഇത് എൺപത് ശതമാനം മാത്രം ഞാൻ വേവിച്ചിട്ടുള്ളൂ ബാലൻസ് പായസത്തിൽ കിടന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ചൗവരി ഏകദേശം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നാല് ഞാനിതിനകത്തോട്ട് നാലേലക്കൂടെ ചേർത്തിട്ടുണ്ട് ചൗവരി നല്ല ഗ്ലാസ് ടൈപ്പ് രീതിയിൽ വെന്ത് വെന്ത് വേവേണം കേട്ടോ അതിനുശേഷം വേണം പഞ്ചസാര ചേർക്കാൻ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണം ക്യാരമലൈസ് ചെയ്തും ചേർക്കാം അതാണ്ട് ഈ ഗ്ലാസ് ടൈപ്പ് ചവര് വെന്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നുറുക്ക് ബോധം വിടാം പക്ഷെ നുറുക്ക് ബോധം വിടുന്ന വീഡിയോ ക്ലിപ്പ് തന്നെ ഇന്ന് മിസ്സായിപ്പോയി അതുകൊണ്ട് നുറുക്കുബോധം വിട്ടതിന് ശേഷം നന്നായിട്ട് ഇതിന് ഒന്ന് ആ എൺപത് ശതമാനം ബാലൻസ് ഇരുപത് ശതമാനം വേവുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നുറുക്കുബോധം വിട്ടുകൊണ്ട് അടിയിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുമാത്രമല്ല പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മേളിൽ വന്നിട്ട് പാലാട അതായത് പാലിൻ്റെ പാട വന്ന് കട്ടി പിടിച്ചിരിക്കാനും നമുക്ക് ആ പായസം അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല ആണ് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം ഞാൻ ഇതിപ്പോൾ ഒരു മീഡിയം തീയിലായിട്ടിരിക്കുന്നെ ഒരു പിഞ്ച് പിഞ്ചളവിന് ഉപ്പൂടെ ഞാൻ ചേർക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പായസം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത്രേം മാത്രമേ തിക്കായിട്ട് എടുക്കുന്നുള്ളൂ ഇതൊന്നും ഇരിക്കുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് മാറും കേട്ടോ അപ്പം നമുക്കിതൊന്ന് അണ്ടിപ്പരിപ്പും കിസ്മീസ് ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പം ഫസ്റ്റ് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് മൂത്തേന് ശേഷം മാത്രമേ നമ്മൾ കിസ്മിസ് ഇടാൻ പാടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കപ്പലണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം ഇപ്പം ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ഒരുപാട് നമ്മൾ കരിപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തോട്ട് മുന്തിരിങ്ങയും കൂടെ ചേർത്തിട്ട് മുന്തിരിങ്ങ നല്ല വീർത്ത് നല്ല ഗോൾഡൻ കളർ രണ്ടും ആകുമ്പോഴത്തേക്ക് നമ്മളിത് പാൽ പായസത്തിനകത്തോട്ട് ചേർക്കുവാണ് ചെയ്യുന്നത് ചൂടോടെ പറഞ്ഞാൽ പായസത്തിനകത്തോട്ട് ചേർക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുമ്പൂവോ അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തോ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പം നല്ലൊരു കളർ കിട്ടും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പം ട്രൈ ചെയ്യുവാണെങ്കിൽ ഞാൻ റെസിപ്പി ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അതാണ് ഈ ഒരു രീതിയിൽ നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമ്മളിത് പായസത്തിലോട്ട് ചേർക്കുക നല്ല ബലൂൺ പോലെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് പായസത്തിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കിഡിയിലെ നുറുക്കുകൾ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഓൾറെഡി സേമിയ പായസത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ല തിക്കായിട്ട് നല്ല കറക്റ്റ് പാകത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ സേമിയ പായസത്തിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു സദ്യക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വെറൈറ്റി ആയിട്ട് ഒരു പായസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴവും കൂടെ അതായത് നമ്മുടെ കദളിപ്പഴവും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ കദളിപ്പഴം ഉടച്ച് മിക്സ് ചെയ്താണ് കഴിക്കുന്നത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്